സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, എന്തായാലും നമ്മുടെ കിടുക്കാച്ചി വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് പാർട്ടിയിലൊക്കെ പോയിട്ട് ഗൈസ് കുറച്ച് താമസിച്ചു. ഗൈസ് നല്ല ലേറ്റ് ആയിട്ടുണ്ട് വരാൻ. സാധാരണ ഒരു 10 മണിക്കൊക്കെ ഉള്ളിൽ വരുന്നതാണ് ഗൈസ്. ഇപ്പൊ ഒരു 2:30 ആയിട്ടുണ്ട്. സോ ഗൈസ്, എന്തായാലും വൻ കാടാണ് ഗൈസ്. ഇത് കുറ്റിക്കാട് വെച്ചാൽ വൻ കാടാണ്. ഈ ഒരു സിംഗിൾ റോഡേ ഉള്ളു ഗൈസ് നമ്മുടെ വീട്ടിലെടുത്താൻ. സോ ഗൈസ്, എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെടുത്താം. ഓക്കെ, ഇതൊരു പ്രേതക്കാടാന്നൊക്കെ നാട്ടുകാര് പറഞ്ഞ് ഗൈസ് ഇങ്ങനെ പരത്തുന്നുണ്ട്. എനിക്ക് വിശ്വാസം ഇല്ല. സോ ഗൈസ്, എന്നാലും ഞാൻ നല്ല സ്പീഡിൽ പോവാണ്. ഏകദേശം 2:30 ഇവിടെ വല്ലോ നമുക്കില്ല പറ്റിപ്പോയ ഗൈസ്. ഇവിടെ നിന്ന് ആരുമില്ല. ഓക്കെ, ഇവിടെ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലങ്ങളൊന്നും അല്ല, വൻ കാടാണ് ഗൈസ്. അല്ല, മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഗൈസ് വീട്ടിലെടുത്തണം. സോ ഗൈസ്, എന്തായാലും വീഡിയോ കാണുന്നവരെ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, എന്തായാലും 1K ലൈക്ക് ആണ് ലൈക്ക് ടാർഗറ്റ്. ലൈക്ക് അടിക്കുക ഗൈസ്, കാണുന്നവരെ ലൈക്ക് അടിക്കുക. സോ ഗൈസ്, എന്തായാലും റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. 7K അടിക്കടാ. ഓ മൈ ഗോഡ് ഗൈസ്, ഒരു അപ്പാപ്പനെ ഞാൻ ഇടിച്ചിട്ടറിയാതെ. സോ ഗൈസ്, എന്തായാലും പറഞ്ഞത് മറക്കണ്ട, സബ് ചെയ്ത് നോക്കി. അപ്പാപ്പനെയൊക്കെ നമുക്ക് രക്ഷിക്കാം. സോ ഗൈസ്, സബ് ചെയ്യാൻ മറക്കണ്ട, റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. അമ്മാളി, ഒരു അപ്പാപ്പനെ അടിച്ചിട്ടോ സീനായെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും വണ്ടി തന്നെ ഇറങ്ങാം. ഗൈസ്, കിളവനെ എല്ലാം പറ്റിയാവോ? നൈസിന് വലിയാലോ ഗൈസ്, ഒരു കിളവ് എന്താ എന്റെ വണ്ടിക്ക് ഒന്ന് കുറുക്ക് കേടി. ഗൈസ്, ഇങ്ങേർക്ക് വല്ലതും പറ്റിയോ എന്തോ ഗൈസ്. എന്തായാലും നമ്മളെ ഈ അപ്പാപ്പനെ ഇവിടെ ഇട്ടിട്ട് പോകുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും ജീവൻ രക്ഷപ്പെടാൻ നോക്കാം. ഇങ്ങനെ എഴുന്നേക്കുന്നില്ലല്ലേ ഗൈസ്. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വണ്ടിയിൽ കേറ്റാം. മണ്ടം ഫ്രാങ്ക്ലിൻ, ഇപ്പൊ ഞാൻ നിന്നെ കേറ്റിയിറക്കും. ഖത്തം ഇടിച്ചിട്ട് ഗൈസ്. എടാ, നമ്മളെ തട്ടിച്ചോണ്ട് പോന്നറാ ഗൈസ്. വണ്ടി വെച്ച്, എന്റെ വണ്ടി വെച്ച് അവന്മാരെ എന്നെ ഇടിച്ചിട്ടാ. എടാ, ഗ്രാനിയും ഗ്രാൻഡ്പയാണ് ഗൈസ് ഇത്. സോ ഗൈസ്, എങ്ങനെ എടാ ഇവന്മാര് ക്രിയേറ്റ് ചെയ്തായിരുന്നറാ അത് ഗൈസ്. ഇപ്പൊ ഞാൻ ഇവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നൈസിന് ഡോർ കൂടും ചാടി ഇറങ്ങിയാലോ ഗൈസ്. ഒരു വഴിയില്ല ഗൈസ്. പക്ഷേ ഗൈസ്, ആ ഗ്രാൻഡ്പ ആക്ടിങ് ആയിരുന്നു ഗൈസ് അങ്ങേരെ. ഞാൻ ഇടിച്ചിട്ട് ഉടുക്കത്തെ ആക്ടിങ് ആയിരുന്നു. കൊണ്ടുപോന്നറിയാവോ? നിനക്ക് ബോധമുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയണ്ട. എന്റെ മക്കൾക്ക് വിശക്കുന്ന അവർക്ക് വെട്ടി തിന്നാൻ കൊടുക്കാനാടാ നിന്നെ കൊണ്ടുപോന. വേഗം കൊണ്ടുവാ, ചെറുക്കൻ്റെ അവിടെ വിഷം തിരിക്കേയിരിക്കും. ഇവനെ വെട്ടി അടിപ്പിക്കേറ്റിട്ട് വേണം വയറ് നിറയ്ക്കാൻ. ഓക്കേ ഗൈസ്, നമ്മളെ ഇറക്കിയെന്ന് തോന്നു ഗൈസ് കാറിന്ന്. എടാ, എന്നെ എങ്ങോട്ടാവോ വലിച്ചെടുത്തോണ്ട് പോകുന്നു ഗൈസ്. എനിക്കറിയാൻ വയ്യ, ഇത് ഏത് വീട് ഗൈസ്? എനിക്കാണെങ്കിൽ ബോധമില്ല ഗൈസ്. ഫ്രാങ്ക്ലിന് ബോധമില്ല. ഒരുമാതിരി എന്തോ വെച്ച് ഗൈസ്, വണ്ടി വെച്ച് ഇടിച്ചു തന്നിട്ട് എന്തോ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടൊക്കെ മയങ്ങാൻ വേണ്ടിയുള്ള. ഈ ഗ്രാൻഡ്പ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ഗൈസ്? സോ ഗൈസ്, എന്തായാലും നമ്മളെ ഏതോ ഒരു മൂലയെ കൊണ്ടിട്ടിട്ടുണ്ട് ഈ ഗ്രാൻഡ്പ. അതാ പോകാണ്ടില്ല, പെണ്ണുങ്ങളെ പോലെ ആടി ആടി. ഏതായ ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഏതോ ഒരു മൂലയെ കൊണ്ടിട്ടിരിക്കുകയാണ് നമ്മളെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പണി നോക്കാം. എടാ, രക്ഷപ്പെടാൻ പറ്റത്തില്ല ഗൈസ്. ദാ എന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കില്ലേ ഗ്രാൻഡ്പ. ഇത് ഏത് സ്ഥലമാണോ അത്? ഇത് ഏത് വീട്? ഗ്രാൻഡ്പ എന്നെ മര്യാദക്ക് വിട്ടോ, സ്വഭാവം മാറ്റിക്കരുത്. എന്നെ എന്തോ കുത്തി വെച്ച ഗൈസ്, എനിക്ക് വലുതായിട്ട് ആക്ടീവ് ആവാൻ പറ്റുന്നില്ല. ഇതാര്? എടാ ഫ്രാങ്ക്ലിനെ, ഇതാണ് എന്റെ മോള് സുശീല. ഇവർക്ക് തിന്നാനാ നിന്നെ കൊണ്ടുവന്നത്. നിന്നെ ഇപ്പൊ വെട്ടി മുറുക്കി ഞങ്ങളെ 3 നേരം കൂടെ ഞങ്ങളെ ഡിന്നറാക്കും. എടി മോളെ, നിനക്ക് തിന്നാനൊരു മുഞ്ചായിട്ടോ വന്നേക്കുന്ന? പേര് ഫ്രാങ്ക്ലിൻ. അടുപ്പ് കത്തിക്കട്ടെ. നമ്മളെ വെട്ടിക്കീറാൻ പോവാണ് ഗൈസ്. ഇതെന്തുവാ പിസയാ? ഞാൻ ഗൈസ് ഇവന്മാര് പിസ ഇന്ന തൊലി കത്താളൊക്കെ കൊണ്ടുവന്നടാ. ഇതെന്തുവാ, ഇതെന്തോ എന്നെ തൂക്കിയിരിക്കുന്ന ഗൈസ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കളവക്കളവ് കത്താളൊക്കെ ആയിട്ട് വരുന്നു നിൽക്കാൻ. രണ്ട് കൈ വെട്ടി അവന്മാര് ഗൈസ് സൂപ്പാകും. ഇതിനുമ്പ് എന്തെങ്കിലും ചെയ്യണമല്ലോ ഗൈസ്. ഞാനിപ്പ കത്താളൊക്കെ എടുത്തോണ്ട് വന്ന്. എടി ഗ്രാനി, നീ അവിടെ കാലിന് പിടിച്ചേ വെട്ടി എടുക്കട്ട്. എടാ,
ഇവര് തമാശ തുടങ്ങിയാണ് ഗൈസ്. വിട്ടിയെടുക്കിട്ടുന്നത് എന്ത് പോത്താ ഞാൻ. എടി ഗ്രാനി, നീ കൈ പിടി, എനിക്കിന്ന് കാൽഭാഗം വേണം. എനിക്ക് അവന്റെ കാൽഭാഗം വേണം. ഇല്ല, എനിക്ക് കാൽഭാഗം വേണം. അന്നാ ഞാൻ പിണങ്ങി പോയി, എനിക്ക് വേണ്ട. എടാ എന്ത് വാട ഗ്രാൻഡ്പ, മോള് പിണങ്ങി പോയത് കണ്ടില്ലേ? ഫ്രാങ്ക്ലിന്റെ കാല് അവള് കഴിച്ചിട്ട് നിനക്ക് എന്ത് ഉത്തര ആക്രാന്തം? ഇതെന്തുവാണ് എന്റെ കാലിനടിയാട്ട ഗ്രാൻഡ്പ. മോനെ മോനെ 50,000 രൂപ 50,000 രൂപ വീഴും നീ. 50,000 രൂപയ്ക്ക് ഡീലാണ്. അവൻ പോയി എന്നെ വെട്ടാൻ, ഇനി വേറെ ആളെ വിളിക്കൂ. എടാടാടാ ഗൈസ്, എനിക്ക് കുറച്ചു നേരം ടൈം തന്നാ തോന്നു കേട്ടോ. അവരെല്ലാരും പിണങ്ങി പോയി. എന്റെ കോഴിക്കാലെന്ന് പറഞ്ഞ ഗൈസ് എന്റെ കാലിനടി എനിക്കാണോ. സോ ഗൈസ്, എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഇവിടുന്ന് കെട്ടിയിട്ടിരിക്കുകയാണോ, എന്നെ വിളങ്ങാൻ പറ്റുന്നില്ലല്ലേ. സോ ഗൈസ്, അപ്പൊ എന്തായാലും ഇവിടുന്ന് ഇന്നത്തെ ദിവസം എനിക്ക് രക്ഷപ്പെടണം ഗൈസ്. ഏകദേശം ഒരു അരമണിക്കൂറും 3/4 മണിക്കൂറും ആണ്ടേ ഉള്ളു എനിക്ക് സമയം ഗൈസ്. കാരണം ഇവന്മാരെന്നെ കഴിക്കാൻ പോകാൻ നോക്കി എനിക്കറിഞ്ഞൂടാ. സോ ഗൈസ്, എന്തായാലും ആ ഒരു തുള്ളി സമയം കൊണ്ട് ഏതെങ്കിലും വഴി കൂടെ എനിക്ക് രക്ഷപ്പെടണം. ഇല്ലേ അവന്മാരെന്നെ വെട്ടി സാമ്പാറാകും ഗൈസ്, എടുത്ത് അടുപ്പിയിടും എന്നെ. സോ ഗൈസ്, എന്റെ കാലിലൊരു കെട്ട് കിടക്കും, നോക്കി അതെങ്ങനെയുള്ളത് അഴിക്കട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, എന്തായാലും കാലിലെ കെട്ട് അഴിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഓടാൻ പറ്റും ഗൈസ്. അവന്മാർ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഗൈസ്. ഗ്രാനിയും ഗ്രാൻഡും ഫുള്ള് എല്ലാ ജനലും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ധൈര്യത്തിലാണ് അവരെന്നെ മൈൻഡ് ചെയ്യാതെ പോയത്. ഓക്കെ, ഞാൻ രക്ഷപ്പെടത്തില്ലെന്നായിരിക്കും അവരുടെ വിചാരം. ഓക്കെ, ഞാൻ എന്തായാലും ഗൈസ് എങ്ങനെയൊക്കെ രക്ഷപ്പെടും. സോ ഗൈസ്, എന്തായാലും ഫ്രാങ്ക്ലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഗൈസ് ലൈക്ക് അടിക്കുക. ഗൈസ് ലൈക്ക് അടിച്ച് നമ്മുടെ ഫ്രാങ്ക്ലിനെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് വെളിയോട് ഇറങ്ങാൻ വേണ്ടി. സോ ഗൈസ്, എന്തായാലും കാണുന്നവരെല്ലാം ലൈക്ക് അടിക്കുക. സോ ഗൈസ്, നിങ്ങളുടെ പേരും നിങ്ങളുടെ വയസ്സും കമന്റ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. ജസ്റ്റ് ഒരു ഫൺ. ഓക്കെ, ഫൺ. സോ ഗൈസ്, എന്തായാലും എത്ര പേർക്ക് സെയിം ഏജ് വരുന്ന നോക്കാം. എല്ലാവരും കമന്റ് ചെയ്യുക ഗൈസ്. സോ ഗൈസ്, എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയില്ല, ഇനി രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയില്ല ഗൈസ് ഇവിടെ. ഓക്കെ, എടാ ഡോറ് തുറന്ന് നടക്കുന്ന അജ്ജേ, ഇത് റൂമായിരുന്നു ഗൈസ്. ഇത് ഗ്രാനിയുടെ വീട് പോലും ഉണ്ട് സംഭവം. നോക്കി, നിങ്ങൾ ഗ്രാനി ഗെയിമൊക്കെ കളിച്ച ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ ഗൈസ്. ആ ഒരു ഗ്രാനിയുടെ വീട് പോലും ഉണ്ട് നമ്മുടെ GTA 5 ഗൈസ്, ഇതേപോലത്തെ ഒരു വീട്. ഓക്കെ, ഗ്രാനിയുടെ. ഓക്കെ, ഇവരെന്നെ ഇവിടെ കൊണ്ടിട്ടേക്കുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, എന്തായാലും നെയ്സിനെ നമുക്ക് വീട്ടിന് വെളിയിൽ ഇറങ്ങണം. ഇവിടെ എല്ലാം ഗൈസ് ജനല് പോയിട്ട് ഒരു കപ്പലണ്ടി മുട്ടായി വരെ അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഗൈസ്. ഇന്നത്തെ ദിവസം ഞാൻ മിക്കവാറും ചാവും. ഓക്കെ, ഇന്നത്തെ എന്തൊരു അവസാനത്തെ രാത്രിയായിരിക്കും. സോ ഗൈസ്, അഥവാ ഞാൻ ചത്ത എല്ലാരും RIP ഫ്രാങ്കിൽ നിന്ന് കമന്റ് ഇട്ടോ ഗൈസ്. ഇപ്പോഴേ എല്ലാവർക്കും ഗൈസ് നമ്മുടെ ആത്മാവിനെങ്കിലും ശാന്തി ഇട്ടിട്ട്. സോ ഗൈസ്, എന്തായാലും RIP ഫ്രാങ്കിൽ നിന്ന് പറഞ്ഞ എല്ലാവരും കമന്റ് ഇട്ടോ. മിക്കവാറും ഞാൻ ചാവാനാണ് ഗൈസ് സാധ്യത, കാരണം ഇങ്ങോട്ടൊന്നും ഒരു വഴിയില്ല. മിക്കവാറും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. എന്നെ മിക്കവാറും എല്ലാവരും കൂടെ ചേർന്ന് കൊല്ലത്തേ ഉള്ളു. ഓക്കെ ഗൈസ്, ഈ ഫ്രിഡ്ജ് ഞാൻ തുറന്നു നോക്കി ഗൈസ്. ഫ്രിഡ്ജിനകത്ത് കുറെ ആൾക്കാരുടെ തലയൊക്കെ വെട്ടി വെച്ചേക്കുന്നത് എന്നെ ഗൈസ്. നമ്മളെ വെട്ടിക്ക് ഗൈസ് കുറെ ആൾക്കാരെ ഇവർ വെട്ടി തിന്നേക്കുന്നു. നോക്കി, തല മാത്രമാണ് അകത്ത് വെച്ചേക്കുന്നത്, എനിക്കറിയാം. ഓക്കെ, ഇത്തിരി ഹൊററാണ് ഗൈസ് ഈ ഗെയിം. ലെറ്റ്സ് ഗോ ഗൈസ്. ഗ്രാനിയും ഗ്രാൻഡ്പയും ഗൈസ്, ഗ്രാനിയും ഗ്രാൻഡ്പയും സഹിക്കാം. അവരുടെ മോളെയാണ് ഗൈസ് സഹിക്കാൻ പറ്റാത്ത. ആ മോളെ ഒരു തീറ്റിപ്പണ്ടാരം ഗൈസ്. ആ തീറ്റിപ്പണ്ടാരം പിടിച്ച അവള് എന്നെ തിന്നു നിൽക്കാം. എടാ നോ പോകുന്നു ഗ്രാനി, കള്ളച്ചി ഇനി അടുത്താളെ പിടിക്കാൻ പോകും ഗൈസ്. എന്നെ പോലെ അടുത്താളെ പിടിക്കാൻ പോകണ്ട, കള്ള കിളവ് ഗൈസ്. ഞാൻ കുടുങ്ങി, അടുത്താളെ പിടിക്കാൻ പോവാ അടുത്ത ഭക്ഷണത്തിന് വേണ്ടി. നാളത്തേക്കായിരിക്കും എന്തുവാടാ വീട്ട് ഗൈസ്. നമ്മള് കടയിൽ പോയില്ല, ചിക്കനൊക്കെ മേടിക്കുന്ന പോലെ ഗ്രാനിയും ഗ്രാൻഡ്പയും കൂടെ എന്നെ മേടിച്ചോണ്ട് വന്നത് വെട്ടി കീറാൻ. സോ ഗൈസ്, എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല ഗൈസ്. ഞാൻ എവിടെ കിടന്ന് ചാവത്തേ ഉള്ളു ഉറപ്പാ. ഒഴി വഴിയില്ല ഗൈസ്. എല്ലാരും കമന്റ് ഇട്ടോ. RIP ഫ്രാങ്ക്ലിൻ ചത്ത്. ആത്മാവിലെങ്കിലും ശാന്തി ഇട്ടിട്ട് ഗൈസ് ചത്ത് ചെയ്യാൻ ഗൈസ്. ഒരു വഴിയില്ല, എനിക്ക് പോകാനായിട്ട് ഒരു വഴിയില്ല. എല്ലാം ലോക്ക്ഡൗൺ ആണ് ഗൈസ്, എല്ലാം ലോക്ക്ഡൗൺ ആണ്. അതാ ഗ്രാൻഡ്പായും പോകുന്നു ഗൈസ്. ഗ്രാനിയും ഗ്രാൻഡ്പായും പോയാ. ഇത് തല്ലിപ്പൊട്ടിച്ചിറങ്ങിയാലോ ഗൈസ്. അവരുടെ മോളും കൂടെ പോയായിരുന്നേ നൈസായിരുന്നല്ലേ. സബ്സ്ക്രൈബ് ചെയ്തോ, റോഡ് 10K സബ്സ്ക്രൈബറാ, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തിന്നും. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.